ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ആണ് പൂവിൽ നിന്നും പൂവിലേക്ക് എന്നുള്ള പാഠമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ഇന്ന് ഇന്നലത്തെ ഒക്ടോബർ മുപ്പതാം തീയതിത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണെന്ന് നോക്കാം ഫ്ലവർ ഫ്ലവറിന്റെ മെയിൻ പാർട്സ് ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് കൊടുത്തിട്ടുണ്ട് ലെപ്പെഡിസൽ കൊടുത്തിട്ടുണ്ട് കൊറോള ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം അപ്പോ നമ്മൾ ഇതില് ഫ്ലവറിന്റെ ബാക്കിയുള്ള പാർട്സ് എഴുതണം അതിന്റെ യൂസസും എഴുതണം ഞാൻ ഞാനിതില് ും തലാമസും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ എഴുതണം കേട്ടോ ഇതേപോലെ കണക്സ് ഫ്ലവർ എന്താണ് കാലിക്സിന്റെ ഫംഗ്ഷൻ എന്ന് എഴുതണം തലാമസിന്റെ ഫങ്ഷൻ എന്താണെന്ന് എഴുതണം ഇനി അടുത്തത് ആൻഡ്രീഷ്യത്തിൻ്റെ മൂന്ന് പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിലമെന്റ് പോളൻസ് അടുത്തത് ഏത് പാർട്ടാണ് ആ ആന്തർ ആണ് അടുത്തത് ഗൈനീഷ്യ ഗൈനീഷ്യം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ആൻഡ് ഓബ്യൂൾ ഓക്കെ അപ്പോ ഇതാണ് ഫ്ലവറിന്റെ മെയിൻ പാർട്സും അതിന്റെ പാർട്സുകളും ഓക്കെ ഫ്ലവേഴ്സ് ഹാവിങ് ബോത്ത് ആൻഡ്രേഷ്യം ആൻഡ് ഗൈനീഷ്യം അതിന് പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവർ ക്ലിറ്റോറിയ ഹിബിസ്കസ് ഐക്സോറ ഇതൊക്കെയാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആൻഡ്രേഷ്യം ഗൈനേഷ്യം ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടാവുന്നതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത് അടുത്തത് ആൻഡ്രേഷ്യം ആൻഡ് ഗൈനേഷ്യം ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് അതിന് പറയുന്ന പേരാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എക്സാമ്പിൾ പംകിൻ ബിറ്റർ ഗോഡ് ഇനിയും ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം അടുത്തത് പോളിനേഷന്റെ മൂന്ന് ഭാഗങ്ങൾ അതായത് മൂന്ന് ടൈപ്പ്സ് ഏതൊക്കെയാണ് സെൽഫ് പോളിനേഷൻ സെൽഫ് പോളിനേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ അതായത് ട്രാൻസ്ഫർ ഓഫ് പോളിൻഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഇൻ ദ സെയിം ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ഒരു സെൽഫ് പോളിനേഷനും കൂടി ഉണ്ട് ഏതാണത് ആ ട്രാൻസ്ഫർ ഓഫ് പോളൻഗ്രെയിൻസ് ഫ്രം

അടുത്തത് ക്രോസ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സിക്സ്റ്റിഗ്മ് ആൻഡ് ദ ഫ്ലവർ ഇൻ ഡിഫറെ പ്ലാന്റ്സ് ഓഫ് സെയിം കൈ ഒരേപോലത്തെ പ്ലാന്റ്സിലെ രണ്ട് ഫ്ലവർ അതായത് രണ്ട് പ്ലാന്റ്സിലെ രണ്ട് ഫ്ലവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നതിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് പോളിനേഷൻ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പോളിനേഷൻ ഏതൊക്കെയാണ് വിൻഡ് വാട്ടർ ഇൻസെക്ട്സ് ഇതൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് അടുത്തത് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആഫ്റ്റർ പോളിനേഷൻ ദ മെയിൽ ഗാമേറ്റ് റീച്ചസ് ഓവറി ആൻഡ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം ഫ്രൂട്ട് മെയിൽ ഗാമേറ്റ് ഓവറിയിൽ എത്തിയിട്ട് എന്താ സംഭവിക്കുക ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം ദ ഫ്രൂട്ട് അതിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ അടുത്തത് ഏഹ് ചേഞ്ചസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി ഫ്ലവർ പോളിനേഷൻ കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പെഡിസൽ എന്തായി മാറും സ്ട്രോങ് ആയി മാറും തിക്ക് ആയിട്ട് മാറും അതുപോലെ തന്നെ ഓവറി ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട് ഫ്രൂട്ട് ആയിട്ട് മാറും കാലിക്സ് എന്തായിട്ട് മാറും ആ ഫോൾ ഓഫ് അല്ലേ അത് പോവും കൊഴിഞ്ഞു പോവും അതുപോലെ തന്നെ കൊറോളയും കൊഴിഞ്ഞു പോകുന്നുണ്ട് ഓവറി എന്തായിട്ട് മാറും സീഡ് ആയിട്ട് മാറും സോറി ഓവ്യൂള് ആയിട്ട് മാറും അടുത്തത് സ സിമ്പിൾ ഫ്രൂട്ട്സ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോം ഫ്രം ഈച്ച് ഫ്ലവർ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെയാണ് സിമ്പിൾ ഫ്ലവർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ മാംഗോ ഗ്രേപ്സ് ചില്ലി അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഫ്രൂട്ടീസ് ഫോം ഫ്രം എ ഫ്ലവർ ഒന്നിലധികം ഫ്രൂട്ട് ഒരു ഫ്ലവറിൽ നിന്ന് വരുന്നതിനെയാണ് എഗ്രഗേറ്റ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ കസ്റ്റാഡ് ആപ്പിൾ ബ്ലാക്ക്ബെറി ഒക്കെയാണ് അടുത്തത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഗ്രൗൺ ഫ്രം മോർ ദാൻ വൺ ഫ്ലവർ ഒരു ഫ്ലവറിൽ ഒന്നിലധികം ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പൈനാപ്പിൾ ജാക്ക് ഫ്രൂട്ട് അടുത്തത് ഫോൾസ് ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പെഡിസൽ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്സ് അല്ലെ പെഡിസൽ അല്ലെങ്കിൽ തലാമസ് ഒക്കെ ഫ്രൂട്ടായിട്ട് മാറുന്നതിനെയാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആപ്പിൾ പിയർ കാഷ്യു ഇതൊക്കെയാണ് ഫോൾസ് ഫ്രൂട്ടായിട്ട് പറയുന്നത് അടുത്തത് ഏ മലയാളത്തിലുള്ളതാണ് കേട്ടോ പുഷ്പാസനം അതുപോലെ തന്നെ വിതളം അപ്പൊ ഇത് പൂവിന്റെ ഭാഗങ്ങളാണ് പൂ പുഷ്പാസനം വിതളം ആ പിന്നെ ദദളങ്ങൾ പിന്നെ പൂഞ്ഞെട്ട് കേസരപുടം ജനിപുടം അപ്പൊ ഈ പുഷ്പാസനത്തിന്റെയും വിതളത്തിന്റെയും എന്താണ് അത് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളതും എഴുതണം കേട്ടോ പൂഞ്ഞെട്ടിന്റെ ഉപയോഗം എന്താ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു തളങ്ങൾ നിറം ആകർഷണം എന്നിവ നൽകുന്നു ജനിപുടം പെൺലിംഗാവയവം കേസരപുടം ആൺലിംഗാവയവം അപ്പൊ കേസരപുടത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ് തന്തുകം പരാഗരേണു പരാഗി അല്ലേ അടുത്തത് പരാഗണ സ്ഥലം അതായത് ജൻ പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം ഓവ്യൂൾ അടുത്തത് കേസരപുടവും ജനപുട ജനിപുടവും ഒരേ പൂവിൽ അതിന് പറയുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ പിന്നെന്താണ് ചെമ്പരത്തി മുളക് തെച്ചിയൊക്കെയാണ് ഉദാഹരണങ്ങൾ അതായത് അതുപോലെ തന്നെ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂവിൽ കാണപ്പെടുന്നതിനാണ് ഏകലിംഗ പുഷ്പങ്ങൾ അതിനെ അതിന്റെ ഉദാഹരണങ്ങൾ പാവൽ മത്തൻ അടുത്തത് പരാഗണം രണ്ട് തരത്തിലുണ്ട് സ്വപരാഗണവും പരപരാഗണവും സ്വപരാഗണം തന്നെ രണ്ട് വിധത്തിലുണ്ട് അല്ലെ ഒരു പൂവിൻ പൂവിലെ പരാഗരേണു അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് സ്വപരാഗണം എന്ന് പറയുന്നു ഈ സ്വപരാഗണം തന്നെ വേറൊരു വിധത്തിലും കൂടി ഉണ്ട് എന്താണ് ആ ഒരു പൂവിലെ പരാഗരേണു അതേ ചെടിയുടെ വേറൊരു പൂവിൽ പതിക്കുന്നു ഒരേ ചെടി തന്നെ അതിൻ്റെ വെവ്വേറെ പൂക്കളിൽ പതിക്കുന്നതിനും സ്വപരാഗണം എന്ന് തന്നെയാണ് പറയുന്നത് അടുത്തത് പര പരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ പൂവിലെ പരാഗരേണു വേറൊരു ചെടിയുടെ പൂവിൽ പതിക്കുന്നു ചെടികൾ വ്യത്യസ്തമാണ് ഒരേ തരത്തിലുള്ള ചെടികളായിരിക്കണം എന്ന് മാത്രം ഓക്കെ അടുത്തത് പരാഗ പരാഗണകാരികൾ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗ പരാഗര ഏർ പരാഗണകാരികൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ആ കാറ്റ് വെള്ളം അല്ലെ പിന്നെ ഏർ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഈ ഒരു പരാഗണത്തിന് സഹായിക്കുന്നുണ്ട് അത് നിങ്ങൾ എഴുതുകട്ടോ അടുത്തത് ബീജസങ്കലനം എന്താണ് നോക്കാം പും ബീജം അണ്ഡവുമായി അണ്ടവുമായി ചേർന്ന് ഫലമുണ്ടാവുന്നു അതിനെ പറയുന്ന പേരാണ് ബീജസങ്കലനം പും ബീജം അതായത് പരാഗണം കഴിഞ്ഞതിന് ശേഷം പൂബീജം അണ്ടാശയത്തിൽ എത്തിയിട്ട് അണ്ടവുമായി ചേർന്ന് ഫലമുണ്ടാവുന്നതിന് പറയുന്ന പേരാണ് ബീജസങ്കലനം പൂവിൽ വരുന്ന മാറ്റങ്ങൾ ബീജസങ്കലനത്തിന് ശേഷം പൂവിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് നോക്കാം പൂഞ്ഞിട്ട് കട്ടി ഉറപ്പ് കൂടുന്നു അണ്ടാശയം ഫലമായിട്ട് മാറുന്നു വിതളം കൊഴിയുന്നു ദളങ്ങളും കൊഴിയുന്നു ഓവിയോള് വിത്തായിട്ട് മാറുന്നു അല്ലെ ലഘുബലം അടുത്തത് ലഘുബലം ഏർ ഫലങ്ങൾ തന്നെ മൂന്ന് വിധത്തിലുണ്ട് ലഘുബലം ഒരു പൂവിൽ പൂവിൽ നിന്നും ഒരു ഫലം മാത്രം ഉണ്ടാവുന്നതിനെയാണ് ലഘുബലം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണങ്ങൾ മാങ്ങ വെണ്ട മുന്തിരിയൊക്കെയാണ് അടുത്തത് പുഞ്ചഫലം ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് പുഞ്ചബലം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണങ്ങൾ ചീതപ്പഴം ബ്ലാക്ക്ബെറി ഒക്കെയാണ് കേട്ടോ അടുത്തത് സംയുക്ത ഫലം ഒന്നിലധികം പൂക്കളിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നതിനെയാണ് ഈ സംയുക്ത ഫലം എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണം ചക്ക കൈതച്ചക്കൊക്കെയാണ് അടുത്തത് കപടഫലം കപടഫലം എന്ന് പറഞ്ഞാല് പൂഞ്ഞെട്ട് പുഷ്പാസനം എന്നൊക്കെ എന്നിവയൊക്കെ ഫലമായിട്ട് മാറുന്നതിനെയാണ് കപടഫലം എന്ന് പറയുന്നത് കേട്ടോ ആ അപ്പോൾ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കശുമാങ്ങ സബർജലൊക്കെയാണ് ഈ ഒരു കപട ബലത്തിൻ്റെ ഉദാഹരണങ്ങൾ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവർക്കും ഈ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്